സെറിബ്രൽ ഫാക്റ്റിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഒരു ഐതിഹാസികം എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ വളരെ പ്രസക്തമായി പടിഞ്ഞാറ്റുമുറിയുടെ പരിസര ഭാഗങ്ങളിലൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു കളിക്കാരനായിരുന്നു താങ്കളും അനുജനും. അനുജനാണ്. എങ്ങനെയാണ് ഈ ഒരു ആ കാലത്ത് ഒരു ആ ഈ പ്ലെയർ ഈ കളി ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വരാൻ കാരണം? അത് പിന്നെ ഒരു കളിയോടുള്ളൊരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു അന്ന്. അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ല, എന്നാലും എനിക്കും അനുജനും കളിയുള്ള താല്പര്യം കൊണ്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ കളി ഉണ്ടായിരുന്നില്ല. പടിഞ്ഞാറ്റുമുറിയാണ് ഇങ്ങനെ കളി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഒരു 8-ൽ 9-ൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ കളീൻ്റെ താല്പര്യത്തിലായിട്ട് പടിഞ്ഞാറ്റുമുറി അവിടെ കളി ഉണ്ടായിരുന്നു. അവിടെ ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കും. ആരെയും പരിചയമില്ല, ആരെയും ഇങ്ങനെ കളിക്കാനാരും അങ്ങനെ വിളിക്കലുമില്ല. അങ്ങനെ അങ്ങനെ നിന്നപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കളിക്കാർ കുറവായ സമയത്ത് കളിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെ കളി അങ്ങനെ കളിയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ വേറെ ആളുകൾ വരുമ്പോൾ ഞങ്ങളെ കയറ്റി ഇരുത്തും. അങ്ങനെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ചെറിയ കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കളിയിൽ വരുന്നത്. അവിടെ നിന്ന് പടിഞ്ഞാറ്റുമുറി എന്നാണ് ഇതിൻ്റെ തുടക്കം. ആദ്യമായിട്ട് കളിച്ച ടീം ഏതായിരുന്നു? ഓപ്പോസിറ്റ് ടീം അത് നിങ്ങൾ സ്വന്തമായിട്ട്? അത് പല ടീമായിട്ടും കളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് മഞ്ചേരിയായിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരെയും വ്യക്തമായിട്ട് ഇപ്പം പറഞ്ഞാൽ ഒരുപാട് കാലം ശ്രമമ്പിള്ളല്ലേ. പിന്നെ അങ്ങനെ പ്രൊഫഷണലായിട്ട് കളികൾ ഇന്നത്തെ പോലെ ഉള്ള നല്ല കോച്ചിങ് തരാനോ നല്ല അന്ന് ആളുകളില്ല, ഗ്രൗണ്ടുകളും കുറവ്. സ്വന്തമായിട്ട് നമ്മൾ കളിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കളിയോ അല്ലെങ്കിൽ ഒരു കോച്ചിങ് തരാനോ ഒന്നും അങ്ങനെ സൗകര്യങ്ങൾ കുറവല്ലേ. അങ്ങനെ പല ഗ്രൗണ്ടുകളിലൊക്കെ ഇങ്ങനെ ഈ അധികം സെവൻസാണ് കളിക്കുക. സെവൻസ് അന്ന് ഇന്നത്തെ അന്നാണ് സെവൻസ്. അതിപ്പം പിന്നെ ഇന്നത്തെ മാതിരി ലൈറ്റിലൊന്നും അല്ലല്ലോ, പകലല്ലേ കളി ഉണ്ടാവുക, വെള്ളത്തിലൊന്നും അല്ലല്ലോ കളി. അപ്പോൾ വേനൽ വരുമ്പോൾ സമയത്ത് ചിലപ്പോൾ പാടത്തൊക്കെ ആയിരിക്കും കളി അന്ന് തുടക്കത്തിൽ. ആ പുഴയിലെ പാടത്ത് കൊയ്ത പാടങ്ങളിലൊക്കെയാണ് അന്ന് കൂടുതലായിട്ടും കളി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അനുജനും ഇങ്ങനെ ഓരോരോ ടീമിനും ഇങ്ങനെ വിളിക്കുമ്പോൾ കളിക്കാൻ പോകും. അങ്ങനെ അങ്ങനെ പടിഞ്ഞാറ്റുമുറിക്ക് സ്ഥിരമായിട്ട് അങ്ങനെയും കളിച്ചിരുന്നു. മറ്റ് ടീമുകളിലൊക്കെ ഇങ്ങനെ കളിക്കാൻ വിളിക്കുന്ന സമയത്ത് അവർക്ക് കൂടെ അങ്ങനെ കളിക്കാൻ പോയിട്ടുണ്ട്. അല്ല, അവർ ടൂർണമെൻ്റ് ഉണ്ടാകുമ്പം നിലവിലൊരു ക്ലബ് ഉണ്ടാകുമ്പോൾ ആ ക്ലബിനെ വിവരം അറിയിക്കും. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു ടൂർണമെൻ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ടീം അവർ ഉൾപ്പെടുത്തുന്നത്. ഉൾപ്പെടുത്തിയതിന് ശേഷം അവർ പിസ്റ്ററൊക്കെ തയ്യാറാക്കി ഇന്ന ദിവസങ്ങൾ കളിയാണെന്ന് പറയുമ്പോൾ അവർക്ക് കളിക്കും. അതല്ല, നമ്മളെ ടീം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ടീമുകളിലൊക്കെ കളിക്കാരാളാവശ്യം ഉണ്ടാകുമ്പോൾ അവർ വന്നു. ടീമായിട്ടും കൊണ്ടുപോകാറുണ്ട്, ഒറ്റട്ടും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ അനുജനോ അല്ലെങ്കിൽ വേറെയും ടീം കളിക്കാരൊക്കെ കൂടുതലുള്ള കളിക്കാർ അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് അതേപോലെ തന്നെ ഒരു ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് കളി പേരുണ്ടായിരുന്നു യു ബി സി. അതെ, യു ബി സി എന്ന് പറഞ്ഞാൽ ഒരു പടിഞ്ഞാറ്റുമുറി ഒരു ക്ലബ്ബ് ഒരുപാട് കാലം അന്ന് അതിനോടനുബന്ധിച്ച് ഒരു വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ ആ വായനശാലയിൽ വരുന്ന ആളുകൾക്കും ഈ ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഈ കളിക്കാനൊക്കെ ദൂരക്കൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ കളി കാണാൻ അന്നൊക്കെ ജീപ്പാണ് കൂടുതൽ. ആ ജീപ്പുകളാണ്, ഇന്നത്തെ കാറുകളാണ്. അപ്പോൾ ഈ കാറിൽ ജീപ്പുകളിലൊക്കെ നിറയെ കുത്തി നിറച്ച് ആളുകൾ കളി കാണാൻ വരും. അപ്പോൾ അതൊരു ആവേശമാണല്ലോ നമുക്ക് എല്ലാവരും കൂടുതൽ സമയത്ത്. അങ്ങനൊരു ആവേശമായിട്ട് അങ്ങനെ കളിക്കുക. അത് വർഷകാലം വന്നാൽ കഴിഞ്ഞു. ആ വേനലിൽ അന്ന് ഉള്ളല്ലോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് നമ്മളൊക്കെ ആ വൈകുന്നേരം 4 മണി മുതൽ ഒരു 6-7 മണി വരെയൊക്കെ ആയിരുന്നു കളി. ആ അതാണ്, അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നീട് ആ കളി രാത്രിയിലേക്ക് ലൈറ്റൊക്കെ ഇട്ട് മാറിയപ്പോഴൊക്കെ ഞാൻ എൻ്റെ കളിയൊക്കെ കുറഞ്ഞുതുടങ്ങിയിരുന്നു. കഴിഞ്ഞു തുടങ്ങി ആ വെള്ളത്തിലുള്ള ലൈറ്റൊക്കെ ഇട്ടുള്ള കളിയാകുമ്പോൾ എൻ്റെ കളിയൊക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ അന്നൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു ഫുട്ബോൾ മാത്രമല്ല, ഒന്നിച്ച ആളുകൾ ഇതിന് പോകുമ്പോൾ അങ്ങോട്ടും ഇവിടെയൊക്കെ ഒരു സൗഹാർദ്ദം സൗഹൃദം ഉണ്ടായി. ഇന്ന് അതൊക്കെ കുറഞ്ഞു വന്നു ആ കളിക്കാരെന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് ഒരു പന്ത് കളി കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹോബിയൊക്കെ ആണ് അതിലൊക്കെ ഒരു പ്രത്യേകമായ. ആ അതെയല്ലോ, അത് താല്പര്യം ഉണ്ടായിരുന്നു. ഈ ജേഴ്സിയൊക്കെ തിരുമ്പി തരാനൊക്കെ അലക്കി തരാനും ഒക്കെ പുഴയിൽ കൊണ്ടുപോകാനൊക്കെ ഒരു പ്രതിഫലമൊന്നും ഇല്ലാതെ ആ പന്തിനോടുള്ള താല്പര്യം, കൂടെ കൊണ്ടുപോവുക, എന്നെ കൂടെ കൊണ്ടുപോകലോ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന് ജേഴ്സി തീരുമാനമൊക്കെ ആളുകളൊക്കെ അതിനൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒക്കെ നല്ല സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ജനങ്ങൾ സഹകരണം ഉണ്ടായിരുന്നു. ഇന്നുണ്ട്, പക്ഷെ അതൊക്കെ മൊബൈൽ കൂടി ഉള്ള ഈ മൊബൈലിന്റെ മീഡിയ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ തരങ്ങൾ പേഴ്സണായിട്ടുള്ള അടുപ്പം ഉണ്ടെങ്കിലും കാണുമ്പോൾ ഇല്ല. ഈ കളി വിദ്യാഭ്യാസത്തിനും ബാധിച്ചു. പിന്നെ ബാധിച്ചു പിന്നെ അങ്ങനെ
എന്നെ എവിടെ കളി നോക്കി നടക്കുന്നൊരു കാലഘട്ടമാണ്. സ്പോർട്സ് കോട്ടകളൊക്കെ ഉണ്ടായിരുന്നു അന്നൊന്നും? ആ സ്പോർട്സ് കോട്ടകളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ സ്പോർട്സിലൊന്നും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ കളിയോടുള്ള ഒരു താല്പര്യം. ആളുണ്ട് ഉണ്ട്. അങ്ങനെ അനുജനൊക്കെ ഒരുപാട് ഓഫറൊക്കെ വന്നിരുന്നു കോഴിക്കോടൊക്കെ ടീമിലൊക്കെ. പിന്നെ അവരും കണ്ടിട്ട് ചോദിച്ചിരുന്നു കളിക്കുന്നു. അപ്പം അങ്ങനെ പ്രശ്നമായി കളിച്ചു കയറണം എന്നുള്ള ഒരാഗ്രഹം അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിലൊന്നും പോയില്ല. അങ്ങനെയാണത്. എവിടുന്ന് ബാല്യകാലം ഈ തുടക്കം എവിടുന്നാണ് ശരിക്കും? തുടക്കം ആ സ്കൂളിൽ നിന്ന് കുറച്ച് ഒക്കെ കളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഈ വോളിബോൾ കളിക്കുന്ന സമയത്ത് അങ്ങനെ ഈ ബോള് ഇങ്ങനെ കാലുകൊണ്ട് എടുക്കുന്നതൊക്കെ കണ്ട് മാഷ് ചോദിച്ചു ഈ ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കൂളിലൊക്കെ ആണ് കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് കളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. സ്പോർട്സിൽ അങ്ങനെ അല്ല, സ്പോർട്സിലെ ഓട്ടോ ചാട്ടോ അങ്ങനെ സ്പോർട്സായിട്ട് അത്ലറ്റിക്സിലൊന്നുമില്ല. ഒന്നിലും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇത് കാര്യമായിട്ടും ഈ പടിഞ്ഞാറ്റും പറഞ്ഞ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഏർപ്പാട്. രാവിലെ അവിടെ പോകും, വൈകുന്നേരം അവിടെ നിന്ന് പോരുക. ഞാനും അനുജനും രണ്ടുപേരും ഒരുമിച്ചാണ് പോവുക, ഒരുമിച്ചാണ് വരിക, ഒരുമിച്ചാണ് കളിക്കാൻ പോവുക. അങ്ങനെ ഒരു വാക്ക് വരുമ്പോൾ രണ്ടും ഓട്ടോമാറ്റിക് വരും. ആ ഒരാളെ മാത്രം അതല്ല അതല്ല ഒരു ജ്യേഷ്ഠൻ അനുജനം മാത്രമല്ല, ഒരുമിച്ച് ആണ് പോവുക. പിന്നെ നടന്നാളെ പോവുക. അന്ന് ഇന്നത്തെ ഓട്ടോ ഒന്നുമില്ലല്ലോ. പടിഞ്ഞാറ്റും പറഞ്ഞ ഇവിടെ നടന്നാൽ അങ്ങോട്ട് പോകും. എല്ലാ കടയും അടച്ചിട്ട് എല്ലാ രണ്ടാളും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും. അങ്ങനെ ഇരുന്നു അന്ന്. അങ്ങനെ കളിച്ചു നടന്നു എന്നല്ലാണ്ട് ഇല്ല. അത് അങ്ങനെ സ്ഥിരമായിട്ട് കളിക്കൂല. അവർക്ക് ചിലപ്പോൾ ഒരു ക്ലബിന് രണ്ട് കളിയൊക്കെ ഉള്ള ദിവസങ്ങളുണ്ടാവും. അപ്പം അവർക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അവർ വിളിപ്പിക്കും. അപ്പം നമ്മൾ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ അവർക്ക് കളിക്കാൻ പോകും. ഓർമ്മയിൽ ഏറ്റവും ദൂരെ പോയി കളിച്ചത് എവിടുതാ? ദൂരം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഏതാനും പ്രദേശത്തൊക്കെ കളിച്ചിട്ടുണ്ട്. ദൂരം എന്ന് പറഞ്ഞാൽ അത്ര ദൂരൊക്കെ ഒന്നും പോയിട്ടില്ല. അങ്ങനെ കുണ്ടോട്ടിയോ അല്ലെങ്കിൽ മമ്പാട് നിലമ്പൂർ മഞ്ചേരി അല്ലാതെ ദൂരെയൊന്നും സ്റ്റേറ്റ് വിട്ടൊന്നും പോയിട്ടില്ല. ആ അതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫുട്ബോൾ കളിക്കാനുള്ളൊരു താല്പര്യം, എന്നാലേ പ്രൊഫഷണൽ ഇതൊരു ജോലിയാക്കാനുള്ള ഒരു മനസ്സന്നും ഉണ്ടായിരുന്നില്ല. ആ അത് അന്ന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ അറിയപ്പെടുന്നതും അങ്ങനെ ഒരുപാട് ആളുകൾ അറിയാം. അങ്ങനെ അങ്ങനെയായിരുന്നു. പിന്നീട് ഇപ്പോഴും ജനങ്ങൾ അങ്ങനെ ഒരു കളിയിലേക്ക് ഇറങ്ങണമെന്നോ ഒന്ന് കളിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അല്ല, അവർ പിന്നെ വയസ്സായ ആളുകൾക്ക് കളിച്ചൂടെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് ഒന്ന് രൂപീകരിച്ചൂടെ എന്നൊക്കെ പറയും. ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കുന്നു. ആ ക്ലബ്ബ് നമുക്കൊന്ന് ഉഷാറാക്കാം. ആ ക്ലബ്ബ് ഇപ്പോഴും അവിടെ ഉണ്ട്, പടിഞ്ഞാറ്റും ക്ലബിൻ്റെ ആ പള്ളിൻ്റെ അവിടുത്തെ സ്വന്തം പിന്നെ ക്ലബിൻ്റെതായ കെട്ടിടമുണ്ട്. ആ വായനശാലയുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ക്ലബ്ബ് ഉണ്ടായിരുന്നത്. ഈ പടിഞ്ഞാറ്റുമുറിക്ക് തന്നെ വേറൊരു പ്രത്യേകത ഉണ്ടോ? എല്ലാ ആളുകളും ഒരുമിച്ച് എല്ലാവരും വിദ്യാഭ്യാസം എല്ലാ മേഖലയിലൊക്കെ ആ ഉണ്ട്. ആ ഒരു പ്രത്യേക വിദ്യാഭ്യാസമുള്ള മേഖലയാണ്. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും ജോലിക്കാരൊക്കെ ഉള്ള മേഖലയാണ് പടിഞ്ഞാറ്റുമുറി. ആ പടിഞ്ഞാറ്റുമുറിയിലേക്ക് തന്നെ താങ്കളെ പെട്ടെന്ന് പടിഞ്ഞാറ്റുമുറിയിലേക്ക് പെട്ടെന്ന് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മുടി വെട്ടിക്കാൻ പടിഞ്ഞാറ്റുമുറിക്കാണ് പോവുക. ആ മുടി വെട്ടിക്കാൻ പോകുമ്പം അവിടെ എത്തിങ്കാന ഗ്രൗണ്ടിൽ നിന്ന് ഈ ഫുട്ബോളിൻ്റെ ഒച്ച കെട്ടിയിരുന്നു. അങ്ങനെ അടിച്ചപ്പോൾ കളിക്കുന്ന ഒച്ച കെട്ടിയിരുന്നു. അപ്പം പിന്നെ ഇത് മുടി വെട്ടിക്കാനുള്ള കാര്യം ഈ കളി കാണാൻ വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഗ്രൗണ്ടിൻ്റെ ചുറ്റിനും പോയി നിൽക്കും. ഈ കളിയാണ് താല്പര്യം. അന്ന് ചെറുതായിരുന്നു, ഈ വീട്ടിലൊക്കെ പഠിക്കും. ആ മുതിർന്ന ആളുകളൊന്നും അവിടെ കളിച്ചില്ല. അപ്പോൾ നമുക്കൊന്ന് കളിക്കണം താല്പര്യമുണ്ട്. അന്നേരം ആരും നമ്മളെ വിളിക്കൂല. അപ്പോൾ ആൾ കുറവാണ് സമയത്ത് ഇറങ്ങാൻ പറയും, കളിക്കണോ എന്ന് വെച്ചുകൊണ്ട് ഇറങ്ങാൻ പറയും. അപ്പോൾ അതിന് ആൾ വേറെ വന്നാൽ ഈ കയറിക്കോന്ന് പറയും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അങ്ങനെ ആ അങ്ങനെയാണ് തുടങ്ങി. അങ്ങനെ കളിച്ച് പിന്നെ അവിടെ അങ്ങനെ ശരിക്കും പ്രാക്ടീസൊന്നും എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ വരുമ്പോൾ ആളുകൾ ഒരേ അവിടെ ഉണ്ട് ഇറങ്ങും, കുറച്ച് ഇപ്പുറത്ത് ഇറങ്ങും. അങ്ങനെ രണ്ട് ഭാഗത്തുകൊണ്ട് ഇറങ്ങിയിട്ട് അന്നത്തെ കളി അങ്ങനെയാണല്ലോ. അത് പിന്നെ കോച്ചിങ്ങിനൊന്നും ആരുമില്ല, റഫറിയില്ല, പ്രാക്ടീസിന് റഫറിയും കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെയാണ് എത്തിങ്ങാന ഗ്രൗണ്ടൊക്കെ ഞങ്ങളുണ്ടാക്കിയതാണ്. ആ അന്നത്തെ പോലെ അല്ലല്ലോ. ഈ കാപ്പിയും പൂളയൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ പെട്രോൾ മാക്സൊക്കെ വെച്ചിട്ട് പിക്കാസുകൊണ്ടൊക്കെ കളിച്ച് ഉണ്ടാക്കിയതാണ് എത്തിയങ്ങാന ഗ്രൗണ്ട് എന്ന് പണ്ട് കാലത്ത്. കളിക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാക്കി. ഈ കളി കഴിഞ്ഞതിന് ശേഷം റെഫറി ആയിട്ടും കുറേ കാലം ഇല്ല, റെഫറി ആയിട്ട് ഞാൻ നിന്നിട്ടില്ല. അത് റെഫറി ആയിട്ട് അങ്ങനെ അഞ്ചനിവിടെ നാട്ടിനത്തൊക്കെ ചെറുതായിട്ടൊക്കെ കളിയിലൊക്കെ നിർബന്ധിക്കുമ്പോൾ നിൽക്കുന്നില്ല. റെഫറി ആയിട്ട് ഞാൻ നിന്നിട്ടില്ല.
മുമ്പ് കാലങ്ങളിലൊക്കെ ഈ ടി വിയിലൊക്കെ നമ്മൾ എത്ര രാത്രി 12 മണിക്ക് 1 മണിക്കുണ്ടെങ്കിലും കളി കാണുന്ന ഒരു സമ്പ്രദായം ആ അതുണ്ടായിരുന്നു. ആ ആ വലിയ ടി വി എങ്ങനെ ഓർക്കുന്നു? അതും പറഞ്ഞത് എല്ലാ രാത്രിയിലുള്ള ടി വി വരുന്ന സ്കൂളിൽ രാത്രി കാണും. അതും നമ്മളായിട്ട് കളിയായിട്ട് ഒരുപാട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വളരെ സ്പീഡി ഗെയിമാണുള്ളത് നമുക്ക്. അത് ഇതൊക്കെ വൺ ടച്ച് കളിയല്ലേ. ഇപ്പം ടി വിയിലുള്ളത് വൺ ടച്ച് കളിയുള്ളത്. ഇത് കുറേ രണ്ടാളെ കട്ട് ചെയ്ത് പോയി സ്വന്തം പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം എന്നല്ല അന്ന് മൊത്തത്തിൽ. ഞങ്ങളെന്നല്ല മൊത്തത്തിൽ അങ്ങനെ. ഇപ്പം അതല്ലല്ലോ. ഇപ്പം ബ്രെയിനോണ്ടാണല്ലോ കളി. ആ അങ്ങനെ ശരിക്കും നല്ല മനസ്സ് കൊടുത്തിട്ട് കളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അന്നത്തെ ഈ കളിയിൽ ഇങ്ങനെ കശിവിശൊക്കെ ഉണ്ടാവും. നാട്ടിൻപുറത്തുള്ള കളിയല്ലേ, ആ സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് ആ അങ്ങനെ അങ്ങനെ ആ പല ടൂർണമെൻറ്റിന് പോയിട്ടും അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ ആളുകളൊക്കെ സന്നദ്ധമായിട്ട് ആളുകളൊക്കെ ഇറങ്ങിയൊക്കെ ശരിയായിട്ട് പല ഭാഗത്തും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അന്ന് ഈ ടീമുകൾ തന്നെ ഇപ്പോൾ മുണ്ടുപറമ്പ്, പടിഞ്ഞാറ്റുമുറി അല്ലെങ്കിൽ കടൂപുറം, പടിഞ്ഞാറ്റുമുറി ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട് ഒരു മാച്ചായിരിക്കും. ആ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പക്ഷേ അന്നൊക്കെ എന്തൊക്കെ ആയാലും ഈ മലപ്പുറത്തൊക്കെ രണ്ട് ഫുൾ ടീമൊക്കെ ഉള്ള സമയത്തുകൊണ്ട് പടിഞ്ഞാറ്റുമുറി രണ്ട് ഫുൾ ടീമിലുള്ള ആളുകളുണ്ടായിരുന്നു. ആ അന്നൊക്കെ ബൂട്ടൊക്കെ വളരെ ദുർലഭമാണ്. ആ രണ്ട് ഫുൾ ടീമിലുള്ള ബൂട്ടിലുള്ള ആളുകൾ പടിഞ്ഞാറ്റുമുറി അന്ന് കാലത്തുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ആ മലപ്പുറത്തും അത്ര ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ക്ലബിൽ സൂപ്പർ സ്റ്റുഡിയോമായിട്ടൊക്കെ സഹകരിച്ച് കളിച്ചിട്ടുണ്ടോ? അങ്ങനെ ആദ്യകാലം കളിച്ചിട്ടില്ല. പൂക്കോട്ടൂര് ടീമിനൊക്കെ കളിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റുഡിയോയിൽ അനുജനൊക്കെ കളിച്ചിരുന്നു. ഞാൻ സൂപ്പർ സ്റ്റുഡിയോ കളിക്കാൻ പോയിട്ടില്ല. അപ്പം അവർ ഇങ്ങനെ പൂക്കോട്ടൂരിന് പേരൊക്കെ പിന്നെ ലീഗിലൊക്കെ ലെവൻസൊക്കെ കളിച്ചിട്ടുണ്ട്. ആ അതാണ് സെവൻസ് ഫുട്ബോളാണ് കൂടുതലുള്ളത്. അതിന് കുറച്ച് അതിന് പെട്ടെന്ന് സ്പീഡ് ഗെയിമാവും, കുറച്ച് സ്ഥലം മതി, ഗ്രൗണ്ട് വലുത് വേണ്ട, സെവൻസിന് കുറച്ച് ഏരിയ മതില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടിൻ്റെ അഭാവമായി. അപ്പോൾ ചെറിയ ഗ്രൗണ്ടിലും കളിക്കാനൊരു പറ്റിയിരുന്നു. അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രധാനമായിട്ട് വീട്ടിൽ നിന്ന് സഹകരണം ഉണ്ടായിരുന്നു. കളിക്കാൻ പോകാൻ പറഞ്ഞില്ലെങ്കിലും കളിക്കുന്നതിന് പിന്നെ എതിർപ്പ് പറഞ്ഞിരുന്നില്ല. വാപ്പാക്കൊക്കെ താല്പര്യമായിരുന്നു. അപ്പോഴൊക്കെ ഫുട്ബോളിനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. കളി എന്ന് പിന്നെ പുറകു കുളയിലൊക്കെ ഹോക്കിൻ്റെ ഇതിലൊക്കെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞൊക്കെ അങ്ങനെ ഒക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ കളിക്കാൻ അവസരം കിട്ടിയത്. അതേപോലെ തന്നെ 5-2 ഒരു കളി ഒന്നും അല്ല, 5-2. ആ അതിലൊന്നും ഞാൻ പങ്കെടുത്തില്ല. പിന്നെ അത് ചെറുപ്പക്കാർക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടേ ആ ഉണ്ടാകും. 5-2 എന്ന് പറഞ്ഞ കണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു പിന്നെ നീളം കണക്കാക്കിയിട്ട് 5-2 ഹൈറ്റ് കണക്കാക്കിയിട്ട് ഒരു കളി ഉണ്ടായിരുന്നു. അതൊരു ശരിക്കുള്ള ഇതല്ല. കാരണം പ്രായത്തിൽ ചിലപ്പോൾ കൂടുതലും കുറഞ്ഞവരൊക്കെ ഉണ്ടാവില്ല. ഹൈറ്റ് മാത്രം ആ ഹൈറ്റ് മാത്രം ആശ്രയിച്ചിട്ട് ശരിയാവില്ല. അങ്ങനെയുണ്ട്. ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ, ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ ത്രോ ചെയ്താൽ പോസ്റ്റിക്ക് എത്തുന്ന മാതിരിയുള്ള ഗ്രൗണ്ടുകൾ. അത്ര ചെറിയ ഗ്രൗണ്ട് ത്രോ ഇട്ടാൽ അത് പോസ്റ്റിക്ക് വേണമെങ്കിൽ രണ്ട് എറിയാൻ പറ്റുന്ന അത്രയ്ക്കുള്ള വീതിയൊക്കെ ഉണ്ടാവുള്ളൂ അന്നത്തെ ഗ്രൗണ്ട്. പിന്നെ ഞാൻ തുടക്കകാലത്തൊക്കെ ഈ ഫുട്ബോളിനൊക്കെ അതിനൊരു നെക്കാണ്. ഒരു ഇന്നത്തെ മാതിരി ഇന്നിപ്പോൾ ഫുട്ബോളിനൊരു ഓൾസാണല്ലോ, കാറ്റടിക്കാൻ ഒരു ഓൾസാണ്. മറ്റേത് അതിങ്ങനെ നമ്മളെ മൗത്ത് മാതിരിയുള്ള ഒരു ഇതായാലും ലേസിട്ട് തുന്നി അത് നെക്ക് കെട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് അപ്പോൾ എഡ് ചെയ്യണ സമയത്ത് ആ നെക്കിനൊക്കെ കൊണ്ടാൽ നെറ്റിയൊക്കെയാണ് വേദന. അന്നൊക്കെ കാറ്റടിച്ച് കൂടെ പമ്പ് വേണം. പിന്നെ തുന്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പന്തുകളാണ് നല്ലൊരു ഉറപ്പുള്ള ടൈപ്പ്. ആ ഉറപ്പുള്ള അന്നത്തെ മാതിരി അത് ഷേപ്പൊക്കെ വ്യത്യാസം വരും. ഇങ്ങനെ ഉള്ളിൽ ട്യൂബൊക്കെ ഉണ്ടായിട്ട് അത് കാറ്റടിച്ചാൽ അതിൻ്റെ ഷേപ്പിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഈ ചെരുപ്പ് കുഞ്ഞുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് തുന്നിത്തരലും ആ തുന്നലും ഒക്കെയാണ്. ഇന്നിപ്പോൾ അതൊന്നുമില്ലല്ലോ. ഇന്ന് ഇഷ്ടംപോലെ കുട്ടികൾക്ക് യഥേഷ്ടം കളിക്കാൻ പന്തുകൾക്കൊന്നും നല്ല പന്തുകൾ എല്ലായിടത്തും ഒരേ വയറുള്ള നല്ല നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ല പന്തുകളുണ്ട്. അതൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഒന്നുണ്ട്. അതൊന്നുമില്ലല്ലോ. നെറ്റൊക്കെ കുറവാണ് പോസ്റ്റിലെ. മുളകൊണ്ടൊരു 3 മുളകൊണ്ട് കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണെന്നല്ല അന്നത്തെ. ഇല്ല നെറ്റൊന്നും ആ അതിൻ്റെ ഉള്ളിൽ കൂടി ആണെന്നും അല്ലെന്നും സംശയം ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയായിരുന്നല്ല അന്ന്. അങ്ങനെ ഏറ്റവും കാര്യമൊക്കെ കുറവായിരുന്നു. അങ്ങനെയൊക്കെ സൗകര്യക്കുറവൊക്കെ അന്നുണ്ട്. ഈ പുതിയ കളിയുടെ രീതിയും പഴയ കളിയുടെ രീതിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഒരു മാറ്റം തോന്നിയിട്ടുള്ളത്? മാറ്റം പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള മാറ്റം തന്നെയാണ്. ചിന്തിച്ചിട്ട് ബുദ്ധിപരമായിട്ടാണ് ഇന്നത്തെ കളി. പിന്നെ ഓരോ കളിക്കാരനെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇന്ന് കൂടുതലാണ്. ഓരോരുത്തർക്കും കളിക്കൊരു വ്യത്യാസമുണ്ട്, ഉണ്ടാവുമല്ലോ. അവൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ വ്യത്യാസമുണ്ട് പാസ് ചെയ്യുന്ന കൊടുത്ത്. അപ്പോൾ ആ കളിക്കാരൻ എങ്ങനെയാണ് കളിക്കുന്നത് ഇവന് പിന്നെ ഇപ്പോഴത്തെ മീഡിയ വഴി ഒരു കാണാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. ടി വിയിലൊക്കെ കണ്ടിട്ട്
ഒരാളിങ്ങനെ കളിക്കുന്നു എന്ന് മറ്റൊന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഏത് ഭാഗമാണോ ഒരു വീക്ക്, കൂടുതൽ ബോൾ വലിച്ചു പോകുക ഇടത്ത് ഭാഗത്ത് കൂടിയാണോ വലത്ത് ഭാഗത്ത് കൂടിയാണോ എന്നൊക്കെ മനസ്സിലാക്കാനും, പിന്നെ കോച്ചിങ്ങും നല്ല കോച്ചിങ്ങും വ്യായാമവും ഒക്കെ ഉണ്ട്. മറ്റേ ഈ ഓടുന്ന സമയത്ത് ഈ പന്ത് കളിക്കുന്ന മാത്രം ഒരു വ്യായാമം മാത്രമുള്ളല്ലോ, മറ്റേത് അതല്ലല്ലോ. പ്രൊഫഷണൽ നല്ല ക്ലബിനൊക്കെ നേരത്തെ തന്നെ തൂക്കം കണക്കാക്കി, വെയിറ്റ് കണക്കാക്കി, ഭക്ഷണം കണക്കാക്കി, ഇതൊക്കെ ഇതിനൊക്കെ ക്രിയ ഒക്കെ കറക്റ്റാക്കിയിട്ടുള്ള ചെയ്യുന്നു. ഇപ്പം അങ്ങനെയൊന്നും, അന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് ഉയരണം എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു കളിയല്ലല്ലോ അന്നൊക്കെ. ഞങ്ങളൊക്കെ കളിച്ചിരുന്ന കാലത്ത് ആ എല്ലാവരും പന്ത് കളിക്കുന്ന കൂട്ടത്തിൽ നമ്മളും പന്ത് കളിക്കാൻ പോവുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് ഉയർന്നത് ഇത്രത്തോളം അതിന് ഒരു പ്രാധാന്യമില്ല. കാണികൾ ഉണ്ടായിരുന്നു അന്നും, ആ എവിടെ എന്ത് ചെറിയൊരു ഗ്രൗണ്ടിൽ കളിക്കുകയാണെങ്കിലും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ നേരെ ഓടുന്നതല്ല, അപ്പോൾ അത് കാണാനൊക്കെ ആളുകളൊക്കെ ഇഷ്ടമുള്ളത്, പ്രായമായ ആളുകളും കുട്ടികൾ മാത്രമല്ല. ഇത് എല്ലാവരും ഇഷ്ടപ്പെടും, ആ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളിയായതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും. പറയുമ്പോൾ സ്ഥലമൊക്കെ കുറവാണെങ്കിലും വോളിബോളിനൊന്നും അപ്പം വലിയ ഇത്ര പ്രചാരം ഇല്ലല്ലോ. വോളിബോളിൽ കുറച്ച് ചെറിയ ഗ്രൗണ്ട് മതിയല്ലോ. ഇതിലേറെ ആ ബാറ്റൊക്കെ ഉണ്ടായിരുന്നു, ബാറ്റൊക്കെ ഉണ്ടായി. വോളിബോൾ ഇതിലേറെ ശരീരത്തിന് അധ്വാനമുള്ളതാണല്ലോ, ഏത് സമയത്തും കളിക്കണമല്ലോ. വോളിബോൾ കുറേ ഏരിയയിലുള്ളൂ, മറ്റേത് ആ ഒരാൾ ഒരു പ്രാവശ്യം ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ബോൾ വന്നെങ്കിലല്ലേ ഓന് ഓടേണ്ടിയുള്ളൂ. അപ്പോൾ അത് എന്നാലും ഫുട്ബോളിൽ തന്നെയാണ് താല്പര്യം കൂടുതൽ. കളിക്കാരെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എല്ലാവരും അറിയപ്പെടും. ഒരു ഗ്രൗണ്ടിൽ 14 ഓടുമ്പോൾ എത്രയോ ആളുകൾ ഇത് നോക്കി ആളെ നോക്കി നിൽക്കല്ല. അപ്പോൾ എവിടെ ചെന്നാലും നിങ്ങൾ ചോദിക്കുന്ന പന്തലിക്കാരനല്ല, അതന്നെ എവിടെ ചെന്നാലും പിന്നെ അത് പരിചയപ്പെടാനും ആളുകളൊക്കെ അറിയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പന്തളി. അതർ ഹോബീസ് ഒന്നുമില്ല. ആ കൃഷിയുണ്ട്, വാഴ കൃഷി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വാഴകളാണ്, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ബൈപ്പാസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇപ്പോൾ അതിനൊന്നും കഴിയാതെയായി. എക്സസൈസ് അങ്ങനെയൊന്നുമില്ല, ഓടാൻ വയ്യ, കാലിനൊക്കെ സ്വാധീനക്കുറവൊക്കെ ഉണ്ടായിട്ടേ. ബൈപ്പാസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സ്വാധീനക്കുറവൊക്കെ ആയതുകൊണ്ട് ഓടാനൊക്കെ ഇപ്പോൾ ഒരുപാട് പാടാണ്. എന്നാലും കളി എവിടെയെങ്കിലും കാണുമ്പോഴൊക്കെ താല്പര്യമാണ് ഇപ്പോഴും. ആ കളിച്ചിരുന്നതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാനൊക്കെ ഒരവസരമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ അവിടെ ചെറിയ തെങ്ങും തോട്ടാണെങ്കിലും ഇവരെയൊക്കെ സ്ഥലമാണ്, അവിടെയൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്തു. അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ എപ്പോഴും അതിനോടൊരു താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ കളിക്കാനോ ഇപ്പം കാണാനേ പറ്റുള്ളൂ. മനസ്സുകൊണ്ട് കഴിയും. ആ അതന്നെ, ആ മനസ്സ് ഇപ്പോഴും ഫുട്ബോൾ താല്പര്യം തന്നെയാണ്, താല്പര്യം തന്നെ. അതിന് മാറ്റങ്ങളൊന്നുമില്ല. കുടുംബം? കുടുംബം, ഭാര്യ, രണ്ട് കുട്ടികൾ. മോൻ അധ്യാപകനാണ്, എവിടെ? ഇവിടെ പറമ്പാട്ട് സ്കൂളിൽ, LP സ്കൂളിൽ അധ്യാപകൻ. പിന്നെ മോള് BA ലാസ്റ്റ് ഇയറാണ്. കല്യാണം നിക്കാഹ് കഴിഞ്ഞതാണ്. അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ഓക്കെ, ഇത്രയും നേരം നമ്മോട് സഹകരിച്ചതിന് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും സുദീർഘമായൊരു ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദിയായി.